എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ഏപ്രിൽ മാസം 20-ാം തീയതി കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം, അപ്പസ്തോലിക അനുശാസനം. ഈ വലിയ വിശ്വാസത്തിൻ്റെ നിധി നമ്മൾ ആസ്വദിച്ചുകൊണ്ടും അതനുസരിച്ച് ആരാധനാക്രമത്തിൽ പങ്കുചേർന്നുകൊണ്ടും ആയിരിക്കുന്ന നമ്മളെ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ഇന്ന് അതിൻ്റെ 909-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ കൂടുതൽ ആഴമായ പഠനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കിഴക്കിൻ്റെ വെളിച്ചം, ഒരു സൂക്ഷ്മദർശനം. അതെ, കത്തോലിക്ക സഭയിൽ 23 പൗരസ്ത്യ വ്യക്തി സഭകളുണ്ടെന്നുള്ള കാര്യം നമ്മളിൽ അധികം പേരും അറിഞ്ഞിരുന്നില്ല. നമ്മളിപ്പോൾ ഇത് പഠിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. അതുപോലെ കത്തോലിക്ക സഭയിൽ ഒരുപാട് പേർക്ക് ഇതൊന്നും അറിയില്ല. അതിനെക്കുറിച്ച് നമ്മൾ ബോധവൽക്കരണം ഉണ്ടാവുകയും അതിൻ്റെ ആന്തരികവും സഭാത്മകവുമായ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ് സഭ ഐക്യത്തിലും ഉണർവിലും വളരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ തന്നെ ഈ കാലഘട്ടത്തിൽ ഈ കിഴക്കിൻ്റെ വെളിച്ചം പഠിച്ചു കഴിഞ്ഞപ്പോഴല്ലേ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതിൻ്റെ ആദ്യ അധ്യായത്തിൽ പറയുന്നത് പോലെ കിഴക്കിൻ്റെ വെളിച്ചത്തെക്കുറിച്ചുള്ള അറിവ് ഒരു വിശ്വാസത്തിൻ്റെ അനുഭവമാണ്. പൗരസ്ത്യ ക്രിസ്തീയതയെ അറിയുന്നത് ഒരു വിശ്വാസ അനുഭവമാണ്. കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക പ്രബോധനം ഓറിയൻ്റാലെ ലൂമൻ 1995 പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നൽകിയ വളരെ 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 ആഴമായ പ്രബോധനമാണ്. എന്നാൽ ഈ പ്രബോധനം നൽകുന്നതിന് കാരണം കിഴക്കിൻ്റെ മഹത്വം, ഓറിയൻ്റാലിയം ഡിഗ്നിറ്റാസ് എന്ന വിശുദ്ധ ലിയോ 13-ാം മാർപ്പാപ്പ 1895 നൽകിയ ആ പ്രബോധനത്തിൻ്റെ ശതാബ്ദി ആഘോഷമായിട്ടാണ്. ഓറിയൻ്റാലിയം ഡിഗ്നിറ്റാസിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ് രണ്ടാം വത്തിക്കാൻ സൂനകദോസിലും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ടാം വത്തിക്കാൻ സൂനകദോസിൻ്റെ ഡിക്രിയിൽ, കിഴക്കൻ സഭകളെക്കുറിച്ചുള്ള ഡിക്രി നമ്മൾ പഠിച്ചു ഓറിയൻ്റാലിയം എക്ലീസിയാലും. അതിൽ നമ്മൾ മനസ്സിലാക്കി 100 ആണ്ടുകളായിട്ട് മറ്റ് പല സൂനകദോസും ശക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ കിഴക്കൻ സഭകളുടെ പൗരസ്ത്യ ആരാധനാക്രമത്തിൻ്റെ, പൗരസ്ത്യ സഭകളുടെ ആ പുരാതനമായ പാരമ്പര്യം, ആദരണീയവും പുരാതനവുമായ പാരമ്പര്യം. സഭ മിശിഹായുടെ സഭയുടെ പിതൃസ്വത്തിൻ്റെ അവിഭാജ്യമായൊരു ഘടകമാണ്. അതാർക്കും അത് മാറ്റാൻ പാടില്ല എന്ന് ക്ഷമയുള്ളവരെ, ഈ ഒരു ബോധ്യത്തിലാണ് നമ്മൾ ഇത് കേൾക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സാഹചര്യം, സീറോ മലബാർ സഭ 23 വ്യക്തിസഭകളിലെ ഒരു സഭ, മറ്റുള്ള 22 വ്യക്തിസഭകളും ഈ പാരമ്പര്യം അനുസരിച്ച് പോകുന്നതിന് വളരെയധികം സന്തോഷമാണ്. ഈ സീറോ മലബാർ സഭയിലും 35 രൂപതകളുണ്ട്. അതിൽ 34 രൂപതകളും ഈ പാരമ്പര്യം സ്വീകരിക്കുന്നതാണ്. ഒരുപക്ഷെ ചിലർക്കതൊന്നും, അതിനിടയ്ക്കും ചിലവർക്ക് സംശയങ്ങളുണ്ടാകാം. എന്നാൽ എറണാകുളം അങ്കമാലി രൂപതയിലെ ഉണ്ടായ
ഇതിൽ നിന്നുണ്ടായ ഒരു വ്യതിയാനം, അതും കിഴക്കൻ സഭകളുടെ ഈ പ്രബോധനത്തിൽ പറയുന്നുണ്ട്, ആ ഡിഗ്രിയിലും പറയുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ അതിൽ നിന്നും വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ അവർ സദയം തിരിച്ചു വരണം, ഉറവിടത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ഡിഗ്രിയിലും പ്രബോധനത്തിലും പറയുന്നുണ്ട്. നമുക്ക് ചെയ്യാവുന്നത് ഒരു ആത്മസമർപ്പണമാണ്. നമ്മൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. ഈശോ തന്നെ പറഞ്ഞത്, ഞാൻ എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. മാതാവ് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ. നമുക്കെല്ലാവർക്കും സഭയുടെ ഈ അവസ്ഥയിൽ ദൈവഹിതം എല്ലാവരും പൂർത്തിയാക്കുന്നതിനുള്ള ഒരു സന്മനസ്സും ഒരു എളിമയും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എറണാകുളം അതിരൂപതയിൽ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രയാസത്തിൽ ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ വൈദികർക്കും സന്യസ്തർക്കും അൽമായ വിശ്വാസികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം എറണാകുളം അതിരൂപതയിൽ പൂർണ്ണമായി വരണമേ. അങ്ങയുടെ രാജ്യം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ എറണാകുളത്തുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. ഇത് ഈ പ്രകാശം ഈ എറണാകുളം അങ്കമാലി രൂപതയെ പ്രകാശിപ്പിക്കട്ടെ. ഈ പ്രകാശം കത്തോലിക്ക സഭയെ മുഴുവനും പ്രകാശിപ്പിക്കട്ടെ. ഈ പ്രകാശം ഈ കാലഘട്ടത്തിൽ ഞങ്ങളിലും ഞങ്ങളുടെ തലമുറകളിലേക്കും പ്രകാശിക്കട്ടെ. ഈ രഹസ്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെ ഉൾക്കൊണ്ടാൽ മാത്രമേ അത് നമ്മുടെ മക്കളിലേക്കും നമ്മുടെ തലമുറകളിലേക്കും പ്രസരിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വരുവിൻ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ സൂക്ഷ്മ ദർശനമാണ്. നമ്മളൊരു പ്രാവശ്യം ഇതെല്ലാം പഠിച്ചു, എന്നാൽ അപ്പോഴാണ് മനസ്സിലായത് ഇത് ആഴത്തിൽ പഠിക്കണം. ഓർക്കുന്നുണ്ടോ, നമ്മളൊരിക്കൽ നമുക്കൊരു ഒരു ഒരു ലൗകികമായ ഒരു സന്ദേശം തന്നത് എന്താണത്? 3 feet from gold. 3 feet from gold. 3 feet കൂടി കുഴിച്ചാൽ അവിടെ സ്വർണമുണ്ട്. അതായത് കൂടുതൽ ആഴത്തിൽ നീങ്ങണം, അപ്പോഴാണ് അവിടെ ഒളിച്ചു വച്ചിരിക്കുന്ന നിധി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ അല്പം പോലും ആകുലപ്പെടേണ്ട, ഇതെന്ന് പഠിച്ചു തീരും എന്ന്. കാരണം അപ്പോഴാണ് ഒരു സഹോദരി എൻ്റെ ബ്രദറെ ധൃതി പിടിച്ച് പഠിച്ചിട്ട് എവിടെ പോകാനാണ്, എങ്ങോട്ടാണ് ഈ ഓട്ടം? അതുകൊണ്ട് അങ്ങനെ ഓടാതെ ഈ പഠിക്കുന്ന വിശ്വാസ രഹസ്യത്തെ മുഴുവനും പഠിക്കുമ്പോഴാണ് നമ്മുടെ തെറ്റ് മനസ്സിലാവുന്നത്. നമ്മുടെ തെറ്റ് എന്താണ്? എനിക്ക് വലിയ പശ്ചാത്താപമാണ്. ഈ പുസ്തകം എൻ്റെ കയ്യിലിരുന്നിട്ട് 25 വർഷമായി, എന്നിട്ട് ഞാനിത് പഠിപ്പിച്ചില്ലല്ലോ. ഞാനതന്ന് വായിച്ചു, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അനുഗ്രഹം കിട്ടിയെങ്കിലും കൂടുതൽ വിശദമായി അത് പഠിച്ചില്ല. അതുകൊണ്ടല്ലേ ഇന്ന് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഇത് പല സെമിനാരികളിലും ഉണ്ട്,
ബത്രാന്മാരുടെ കയ്യിലുണ്ട്. എന്നാൽ അവര് ഇത് പഠിച്ചോ? അവരിത് പഠിപ്പിക്കാൻ കടപ്പെട്ടവരല്ലേ? ഇവിടെ മാർപ്പാപ്പ ആദ്യം തന്നെ എഴുതിയിരിക്കുന്നത് ബത്രാന്മാർക്കും വൈദികർക്കും വിശ്വാസികൾക്കുമായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ കിഴക്കിൻ്റെ വെളിച്ചം. അപ്പോൾ ഇതെല്ലാം ഒരു റെഫറൻസ് പുസ്തകമായിട്ട് ഇങ്ങനെ വെക്കാനുള്ളതല്ല. ഇതെല്ലാം വിശ്വാസികളുടെയും ഹൃദയത്തിലും അതനുസരിച്ച് അവരുടെ വിശ്വാസത്തിൻ്റെ ഫോർമേഷൻ നടക്കണം. അതനുസരിച്ച് ഇവിടെ എഴുതിയിട്ടുള്ളത് ഒരു സ്ഥലത്ത് എഴുതിയിട്ടുള്ളത് ഇതനുസരിച്ച് വൈദികർക്ക് പരിശീലനം ഉണ്ടാകണം. 24-ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനം എഴുതിയിരിക്കുകയാണ്, പൗരസ്ത്യ ക്രൈസ്തവ ലോകത്തിന് വേണ്ടി ദൈവശാസ്ത്രജ്ഞന്മാർ, ആരാധന ക്രമ പണ്ഡിതർ, ചരിത്രകാരന്മാർ, നിയമപണ്ഡിതർ എന്നിവരെ പ്രത്യേക സ്ഥാപനങ്ങളിൽ പരിശീലിപ്പിക്കുകയും 24 ഇനി മറക്കാതിരിക്കണേ, അവർ പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള അറിവ് പ്രചരിപ്പിക്കുകയും ചെയ്യുക. ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള സമുചിതമായ ശിക്ഷണം സെമിനാരികളിലും ദൈവശാസ്ത്ര ഫാക്കൽറ്റികളിലും പ്രത്യേകിച്ച് ഭാവി വൈദികർക്ക് നൽകുക. ഇവ സാരഗർഭമായ ശുപാർശകളാണ്. ഇവ നിർബന്ധിതമാക്കാൻ വളരെ ശക്തമായി ഞാൻ ആഗ്രഹിക്കുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ 24-ാമത്തെ പാരഗ്രാഫ്. എന്നാൽ ഇപ്പോഴത്തെ വൈദിക പരിശീലനത്തിന് ഈ ഭാഗം പൂർണ്ണമായിട്ട് നിറവേറ്റപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അൽമായരുടെ ഫോർമേഷനിലും ഒരിക്കൽ കൂടി നമുക്ക് അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കാലഘട്ടത്തിൽ സെമിനാരി ഫോർമേഷനിൽ വരുത്തേണ്ട നവീകരണത്തെക്കുറിച്ച് ഈ പ്രശ്നങ്ങളുടെ വെളിച്ചത്തിൽ സഭ വളരെ ഗൗരവമായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവമേ, അത് സംഭവിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഈ കിഴക്കിൻ്റെ വെളിച്ചത്താൽ അവർ പ്രകാശിതരാകണേ. പ്രത്യേകിച്ച് സിറോ മലബാർ സെമിനാരികളിൽ, സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി രൂപപ്പെടുന്ന വൈദികരിൽ ഈ കിഴക്കിൻ്റെ വെളിച്ചം ഒരു സൂക്ഷ്മദർശനമായി അതിനെ കൂടുതൽ ആഴമായി പഠിക്കാനും അതിലവരുടെ ഹൃദയത്തിൽ തീ കൊളുത്താനും ഇടയാക്കണേ പരിശുദ്ധാത്മാവേ. പ്രത്യേകിച്ച് പിതാക്കന്മാർ, മെത്രാന്മാർക്കും ആർച്ച് ബിഷപ്പ്മാർക്കും ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിലേക്ക് കൂടുതൽ ആനയിക്കണേ. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 16-ാം അധ്യായമാണ്, 16-ാം പാരഗ്രാഫാണ്. എന്തോ ഒരു വലിയ രഹസ്യമാണത്. വിശുദ്ധ കുർബാനയിൽ ഇന്നലെ ഈ 16-ാമത്തെ ഖണ്ഡികയിലെ ഈ ഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തിൽ അതിവിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നു. 16-ാമത്തെ ഖണ്ഡികയുടെ 2-ാം ഭാഗം, ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ പരമകാഷ്ഠയിലെത്തുമ്പോൾ കാണുന്നത് അവിടുത്തെ സമ്പൂർണമായ അതീന്ദ്രിയാവസ്ഥയാണ്. എന്താണ് ഈ അതീന്ദ്രിയാവസ്ഥ എന്ന് പറയുന്നത്? അതീന്ദ്രിയാവസ്ഥ അതിനെ മനസ്സിലാക്കേണ്ടത് ട്രാൻസെൻഡൻസ് എന്നാണ്. ഈ ട്രാൻസെൻഡൻസ് എന്നുള്ള വാക്ക് മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ആ നിത്യത, അത് CCC-യിലെ ട്രാൻസെൻഡൻസ്, അതായത് സ്ഥലകാല സീമകളെ അതിലംഘിച്ചുള്ള സ്ഥലകാലങ്ങളുടെ പരിമിതി ഇല്ലാത്തതാണ്. ഇംഗ്ലീഷിൽ 645
ഇവിടെ നോട്ട് ലിമിറ്റഡ് ബൈ സ്പേസ് ടൈം ബട്ട് ഏബിൾ ടു പ്രസൻറ്റ് ഹൗ ആൻഡ് വെൻ ഹി വിൽസ് ട്രാൻസെൻഡൻസ്. അപ്പോൾ ഈ ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത് അതിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന മറ്റൊരു വാക്ക് ആ നിത്യതയുടെ ഇന്ന്, അതായത് നിത്യത നമ്മൾ ഉയർപ്പിൻ്റെ രാത്രിയിലെ ആരാധനാക്രമത്തിൽ നമ്മൾ മനസ്സിലാക്കി ആ ഉയർപ്പിൻ്റെ ആ വെളിച്ചം അത് ആൽഫായും ഒമേഗായുമാണ്. CCC 646. Christ's resurrection is essentially different. In his risen body, he passes from the state of death to another life beyond time and space. At Jesus's resurrection, his body is filled with the power of the Holy Spirit. He shares the divine life in glorious state. നമുക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈശോയുടെ സാന്നിധ്യം ആയിരിക്കുന്നവനും 1028 പറയുന്നത് മനുഷ്യൻ നേരിട്ട് ധ്യാനിക്കേണ്ടതിനായി സർവാധിശായിയായ ദൈവം തൻ്റെ രഹസ്യം അവന് തുറന്നു കൊടുക്കുകയും ധ്യാനിക്കാൻ അവന് കഴിവ് നൽകുകയും ചെയ്തില്ലെങ്കിൽ ദൈവത്തെ അവിടെ നിന്നായിരിക്കുന്നത് പോലെ കാണാൻ കഴിയുകയില്ല. കാരണം അവിടെ നിന്ന് സർവാധിശായിയാണ്. സ്വർഗീയ മഹത്വത്തിലുള്ള ഈ ദൈവിക ധ്യാനത്തെ സഭ സൗഭാഗ്യ ദർശനം ബിയാറ്റിഫിക് വിഷൻ എന്ന് വിളിക്കുന്നു. ദൈവത്തെ കാണാൻ അനുവദിക്കപ്പെടുന്നു എന്നതിൽ നിന്റെ കർത്താവും ദൈവവുമായ ക്രിസ്തുവിനോട് കൂടി രക്ഷയുടെയും ശാശ്വത പ്രകാശത്തിൻ്റെയും സന്തോഷത്തിലുള്ള ഭാഗബാധിത്വം കണ്ടു. ക്രിസ്തുവിനോട് കൂടി രക്ഷയുടെയും ശാശ്വത പ്രകാശത്തിൻ്റെയും സന്തോഷത്തിലുള്ള ഭാഗബാധിത്വം തന്ന് ബഹുമാനിക്കപ്പെടുന്നു എന്നതിൽ നീതിമാന്മാരോടും ദൈവത്തിൻ്റെ സുഹൃത്തുക്കളോടും ഒപ്പം സ്വർഗത്തിൽ അമർത്യതയുടെ ആനന്ദത്തിൽ സന്തോഷിക്കുക എന്നതിൽ നിന്റെ മഹത്വവും ആനന്ദവും എത്ര വലുതായിരിക്കും, എത്ര വലുതായിരിക്കും. 602 അത് സെൻറ്റ് സിപ്രിയൻ. അപ്പോൾ ഈ സർവാധിശായിത്വം എന്ന് പറയുന്നതിനെ അതാണ് ആൽഫായും ഒമേഗായും, അതാണ് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ കർത്താവ് അതാണ്. ഈ വീണ്ടും കിഴക്കിൻ്റെ വെളിച്ചത്തിൽ 16-ാമത്തെ കണ്ണിയിലേക്ക് വരാം. 1722 അത് നോക്കാം. 1722 അത്തരമൊരു സൗഭാഗ്യം മാനുഷിക മാത്രമായ ബുദ്ധിശക്തിക്ക് കഴിവുകളെയും അതിലംഘിക്കുന്നു. അത് ദൈവത്തിൻ്റെ സൗജന്യ ദാനത്തിന് വരുന്ന തന്മൂലം അത് മനുഷ്യനെ ദൈവിക സന്തോഷത്തിന് സജ്ജനാക്കുന്ന കൃപാവരം പോലെ അപ്രകൃത്യാതീതമെന്ന് വിളിക്കപ്പെടുന്നു. കണ്ടോ, ഇവിടെ മറ്റൊരു വാക്കാണ് അപ്രകൃത്യാതീതമെന്ന് വിളിക്കപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ പരമകാഷ്ഠയിലെത്തുമ്പോൾ അത് അതെങ്ങനെയാണ്, അതിലേക്ക് നമ്മൾ എത്തണം. നമ്മളുടെ ഇന്ന് നിലവിലുള്ള ഈ പ്രാർത്ഥനാ രീതികളൊന്നും പോരാ. നമ്മൾ ആഴമായ ഒരു കോണ്ടംപ്ലേഷനിലേക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈ ഉത്ഥാന മഹോത്സവത്തിൽ കേട്ടതും കൂടി ചേർത്ത് പിടിക്കുമ്പോൾ ആ ഈശോ നമ്മളിൽ വരുന്ന ഈശോ സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ കർത്താവ് വീണ്ടും വരുമ്പോൾ എല്ലാ ജീർണിച്ച മനുഷ്യ കുലത്തെ മുഴുവനും ഉയർപ്പിച്ച് തന്നോടൊപ്പം ശരീരത്തിലും ആത്മാവിലും ഒരുമിപ്പിക്കുന്ന ആ ഈശോ, ആ അവസ്ഥ
ആ അവസ്ഥ അതാണ് അതീന്ദ്രിയ അവസ്ഥ. അവിടുത്തെ സമ്പൂർണമായ ആ അവസ്ഥ അതിൻ്റെ ഒരച്ചാരമായിട്ട് ഇപ്പോൾ നമുക്ക് നൽകുന്നു, ഇപ്പോൾ നമുക്ക് നൽകുന്നു. അങ്ങനെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ. നമ്മൾ ഇതുവരെ നമ്മളിലേക്ക് വന്നിട്ടുള്ള ഈശോയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഈ അതീന്ദ്രിയ അവസ്ഥയാണ്. ഈ സമ്പൂർണമായ അതീന്ദ്രിയ അവസ്ഥയാണ് വ്യവസ്ഥാനുസൃതമായ ധ്യാനത്തേക്കാൾ വിശുദ്ധ ലിഖിതത്തിൻ്റെയും ആരാധനാക്രമത്തിൻ്റെയും പ്രാർത്ഥനാപൂർവമായ സാംശീകരണത്തിലൂടെയാണ് ഈ അവസ്ഥയിലെത്തിച്ചേരുക. മനസ്സിലായോ? നമ്മൾ സിസ്റ്റമാറ്റിക്കൽ റിട്രീറ്റിനേക്കാൾ ഉപരി ഇപ്പോൾ നമ്മൾ വിശുദ്ധ വചനത്തിൻ്റെയും ആരാധനാക്രമത്തിൻ്റെയും പ്രാർത്ഥനാപൂർവമായ സാംശീകരണത്തിലൂടെയാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വിശുദ്ധ വചനമെടുക്കുകയാണ്. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായ കർത്താവേ, അത് വചനമാണ്. ആൽഫായും ഒമേഗയുമായ കർത്താവേ, അങ്ങ് ഇന്ന് ഈ ദിവ്യകുദാശയിൽ എന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നു. മധ്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൽ തമരക്ഷയുമേകുന്നു. അപ്പോ ആദ്യം മുതൽ അനാദി വരെയുള്ള ആ കർത്താവ്, ആദ്യം മുതൽ അനാദി വരെയുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ കർത്താവ് ഇതാ എൻ്റെ ഉള്ളിൽ. ഒന്ന് അതൊന്ന് അങ്ങനെ ഒന്ന് ചിന്തിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവനും രൂപപ്പെടുത്തി ഈ സൗരയൂഥത്തെയും ഈ സൃഷ്ടി പ്രപഞ്ചത്തെ മുഴുവനും രൂപപ്പെടുത്തി നയിച്ച് ഓരോ സമയത്തും അതിനെ പരിപാലിക്കുന്ന കർത്താവ്, സർവാധിപനായ കർത്താവ്, സർവാധിശായിയായ കർത്താവ്, ദൈവീക അപ്രമാദിത്വത്തിൻ്റെ കർത്താവ് ഇതാ എന്നിൽ, എന്നിലുണ്ട്, എന്നിൽ വസിക്കുന്നു, എന്നിൽ വസിക്കുന്നു. ഹലബല ഹലബല ഹലബല, എല്ലാവരും ആ ബോധ്യത്തോടെ സ്തുതിച്ച്, ആ ബോധ്യത്തോടെ സ്തുതിച്ച് ഈ ആൽഫായും ഒമേഗായും ഈ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായ കർത്താവ്, ഈ ഉയർത്തെഴുന്നേറ്റ് സകലരെയും ഉയർപ്പിക്കുന്ന കർത്താവ്, അന്ത്യദിനത്തിൽ സകലരെയും ഉയർപ്പിക്കുന്ന കർത്താവ് ഇതാ ഇപ്പോൾ എൻ്റെ ഉള്ളത്തിൽ, എൻ്റെ ഉള്ളത്തിൽ. ആ അവസ്ഥ അതാണ് ഈ അതീന്ദ്രിയാവസ്ഥ. The absolute transcendence, the absolute transcendence. Shala hala bala 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 bala. അതിന്റെ അനുഭവത്തിൽ ഞങ്ങൾ ജീവിക്കാൻ, അതിന്റെ അനുഭവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിന് അവർ നന്ദി പറയുന്നു. Shala hala bala 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 bala. Hallelujah. സ്നേഹമുള്ളവരെ, ഇപ്പോൾ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ ഇന്ന് കൂടുതലൊന്നും മുന്നോട്ട് പോയില്ലെങ്കിലും ഈ ഒരു അനുഭവത്തിലേക്ക് വരണം, ഇതിൻ്റെ അനുഭവത്തിലേക്ക് വരണം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കുറേ സമയം ഇത് തന്നെ ഈ ബോധ്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അപ്പം നമ്മളുടെ ആത്മീയ ഇന്ദ്രിയങ്ങളിൽ ഈ അനാദി മുതൽ അനന്തരായ ദൈവം ഉണ്ട്, ലയിച്ചിരിക്കുന്നു. നമ്മുടെ ആത്മീയ ഇന്ദ്രിയത്തിൽ മാത്രമേ ആ ലയനം സാധ്യമാകൂ. അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ആ 1042 ഉയർപ്പിക്കാൻ വരുന്ന കർത്താവ് ഇപ്പോൾ തന്നെ നമ്മളിൽ വന്നിരിക്കുന്നു. അതാണ് അച്ചാരം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ PDF ഇനിയും കിട്ടാത്തവർ, അല്ലെങ്കിൽ പലരും അത് ചോദിച്ച് വാങ്ങിയിട്ടില്ല, ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, ഇത് നിങ്ങൾ വായിക്കണം. ഇത് നിങ്ങൾ വായിക്കുമ്പോഴാണ് ഇതിൻ്റെ വലിയ രഹസ്യങ്ങളെ
ഒന്നുകൂടി ആഴമായി പതിയുക. അതുകൊണ്ട് ഇത് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ അവരെളിമപ്പെട്ടത് ചോദിക്കുക. നമ്മളിങ്ങനെ വിചാരിക്കേണ്ട, ഇതിപ്പോൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ, അത് പോരെ, അത് പോരാ, അതൊന്ന് വായിച്ച് നോക്കും. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.